ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഒരു 10-25 ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരുവിൻ്റെ ആ ഒരു പുറം ഭാഗത്തുള്ള ഒരു പ്ലാസ്റ്റിക് പോലുള്ള തൊലി ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ബ്രൗൺ കളറിലുള്ളത് മുഴുവനായിട്ട് അങ്ങോട്ട് കളഞ്ഞിട്ടില്ല. മുഴുവൻ കളഞ്ഞാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിലൊക്കെ വന്നോട്ടെ കേട്ടോ. ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ശർക്കര ഒരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 2 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ അതാ ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴേക്കും ചക്കക്കുരുവും ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചക്കക്കുരു പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടാറാൻ വേണ്ടി ഫാനിൻ്റെ അടിയിൽ വെച്ചു. ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചക്കക്കുരു നന്നായിട്ട് തന്നെ വെന്ത് വരണം കേട്ടോ. നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കിയാൽ തന്നെ പൊടിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലായിരിക്കണം ചക്കക്കുരു. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു 2 ഏലക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ തന്നെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചക്കക്കുരു അരിഞ്ഞ് വരുമ്പോൾ കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കിനി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ആ ഒരു ശർക്കര ഉണ്ടല്ലോ ചൂടാറിയത്, അത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്കിത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇത് അരിഞ്ഞെടുത്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ അതായത് ഇതുപോലെ കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് നമുക്ക് സാവധാനം എന്തോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സാവധാനമുള്ള ഇതൊന്ന് മിക്സ് ആയിട്ട് വരിക. അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതായതുപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് മധുരമുള്ള സാധനമാണെങ്കിലും അതിലൊരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴേ ഉള്ള ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കും തിളച്ച് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വരണം. തിളച്ചിതാ ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അടിയിൽ പിടിക്കാൻ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് കുറുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകിയിട്ട് വരും. പിന്നെ ഇതൊന്ന് കുറുകി കഴിഞ്ഞാൽ വീണ്ടും ഞാനിൻ്റെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്ത പാടിന് ഇതാ നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പാകത്തിലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം മുഴുവനായിട്ട് തന്നെ ഒരുമിച്ച് ഇതുപോലെ വിട്ട് പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. സ്റ്റീൽ പ്ലേറ്റിൽ ഒന്ന് നെയ്യ് തടവിയതിന് ശേഷം കുറച്ച് വൈറ്റ് വെള്ളം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു ചക്കക്കുരുവിൻ്റെ സീറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു നെയ്യ് വെച്ചിട്ടുള്ള സ്പൂൺ വെച്ചിട്ട് പുറം ഭാഗത്ത് നെയ്യാക്കിയിട്ടുള്ളൊരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. ഒരു 3-4 മണിക്കൂർ വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് സെറ്റായിക്കോളും. തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിന് നന്നായിട്ട് ഇതിൻ്റെ അടിഭാഗമൊക്കെ ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ ഇത് കറക്റ്റായിട്ട് ആയി കിട്ടുള്ളൂ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് എടുക്കാം. ഇപ്പോൾ ദാ ഇതിവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി സൈഡൊക്കെ ഒന്ന് വിടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ കമഴ്ത്തി കൊടുക്കാം. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ ചക്കക്കുരു വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.